ക്രിസ്തു ദാഹമുള്ള ലൂമിനസ് റേഡിയോയിലെ പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 12:1-8 വചനഭാഗമാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവിനോടൊപ്പം പോകുമ്പോൾ വിശന്നപ്പോൾ കതിരുകൾ പറിച്ച് തിന്നുകയും അത് കണ്ട ഫരിസേയർ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കർത്താവിനോട് സംസാരിക്കുകയും ചെയ്യുന്നു. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പിന്താങ്ങിക്കൊണ്ട് നടത്തുന്ന ബോധ്യപ്പെടുത്തലാണ് സുവിശേഷ ഭാഗം. ഈ വചനത്തിൻ്റെ ചങ്ക് അഥവാ ഹൃദയം എന്ന് പറയുന്നത് നിയമവും ദേവാലയവും അതിശ്രേഷ്ഠമായവയിലേക്കുള്ള ചുവടുകൾ മാത്രമാണ് എന്നതാണ്. ക്രിസ്തു എന്നത് ദേവാലയത്തെ അതിജീവിക്കുന്ന ശ്രേഷ്ഠതയും ബലിയെ അതിജീവിക്കുന്ന കരുണയുമാണ്. കർത്താവ് പറയും, ദേവാലയത്തെക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് ഇവിടെയുണ്ട്. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നിങ്ങൾ നിരപരാധരെ കുറ്റം വിധിക്കുമായിരുന്നില്ല. എന്തെന്നാൽ മനുഷ്യപുത്രൻ ശാപത്തിൻ്റെയും കർത്താവാണ്. ശാപത്തിൻ്റെയും കർത്താവായ യേശുവിനോട് കൂടെ നീ നിൽക്കുമ്പോൾ ശാപത്ത് താഴെയാണ്, നിയമങ്ങൾ താഴെയാണ്, ബലിയും താഴെയാണ്. ക്രിസ്തുവിനോട് ചേർന്ന് നീ നിൽക്കുമ്പോൾ നിന്റെ വിശപ്പ് ക്രിസ്തു വിശപ്പായി രൂപപ്പെടുന്നു. വിശപ്പിന് ഒരു ഉത്തരമേ ഉള്ളൂ, അത് സംതൃപ്തി ആണെങ്കിൽ ക്രിസ്തു സംതൃപ്തി നമ്മിൽ നിറയുകയും ചെയ്യും. സർവനിയമവും സർവ ഉപവാസവും എൻ്റെ ആധ്യാത്മികതയും പ്രാർത്ഥനയും ഒക്കെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയാണെങ്കിൽ അതിന് പറയാവുന്ന പേരാണ് ക്രിസ്തു സംതൃപ്തി. എങ്കിലും ക്രിസ്തുവും ശിഷ്യന്മാരും ഈ ലോകത്ത് ദാരിദ്ര്യം ജീവിച്ചവരാണ്. അതിനുത്തമ ഉദാഹരണമാണ് ശിഷ്യന്മാരുടെ വിശപ്പ്. അതുകൊണ്ട് തന്നെയാകണം താൻ തൻ്റെ പ്രിയ ശിഷ്യന്മാർക്ക് അന്നം കൊടുക്കുവാൻ ചുമതലപ്പെട്ടവനാണ് എന്ന ബോധ്യവും കൂടിയാകണം ശിഷ്യന്മാർക്കു വേണ്ടി കർത്താവ് സംസാരിക്കുവാനുള്ള മറ്റൊരു കാരണം. യഹൂദരെ സംബന്ധിച്ചിടത്തോളം ശിഷ്യന്മാർ ചെയ്തത് 4 ലംഘനങ്ങളാണ്. 1, കൊയ്യുക; 2, മെതിക്കുക; 3, അത് പൊളിക്കുക; 4, പാകം ചെയ്യുക, ഭക്ഷിക്കുക. അപ്പോഴാണ് ദേവാലയവുമായി ബന്ധപ്പെട്ട 2 ലംഘനങ്ങളെ കർത്താവ് എടുത്തു പറയുന്നത്. ദാവീദും അനുചരന്മാരും വിശന്നപ്പോൾ വിശുദ്ധ അപ്പം പുരോഹിതർക്ക് മാത്രമുള്ളത് എടുത്തു ഭക്ഷിച്ചില്ലേ? അത് രാജാവെന്നതുകൊണ്ടും വിശപ്പിൻ്റെ ആവശ്യകത ഉള്ളതുകൊണ്ടും ന്യായീകരിക്കപ്പെട്ടു. ശാബത്ത് ദിവസം ദേവാലയത്തിൽ ഏറ്റവും കൂടുതൽ ജോലി പുരോഹിതർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദേവാലയത്തിൽ പുരോഹിതർ ശാബത്ത് ലംഘനമാണ് ചെയ്തിരുന്നത്. വില്യം ബാർക്ലേയുടെ കമൻട്രിയിൽ പ്രകാരം പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത് രണ്ടും ന്യായീകരിക്കപ്പെടുമെങ്കിൽ ഇവിടെ ക്രിസ്തു പറയുന്നു ഇത് നീതീകരിക്കപ്പെടും. കാരണം നിയമവും ദേവാലയവും എന്തായിരിക്കണം? അതാണ് ക്രിസ്തു. നിയമം പാലിക്കുകയെന്നാൽ ക്രിസ്തുവിൻ്റെ അരികെ എത്തുകയെന്നും ദേവാലയത്തിൽ പ്രവേശിക്കുകയെന്നാൽ ക്രിസ്തുവിൽ പ്രവേശിക്കുക എന്നുമാണ് അർത്ഥം. പ്രിയരെ, നമുക്ക് നിയമം പാലിച്ച് ദേവാലയത്തിലൂടെ ക്രിസ്തുവിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സാധ്യമല്ല അങ്ങില്ലാതെ ഈ ആയുസിൽ ആവില്ല നീക്ക് പ്രിയനേ. യേശു വേണം എൻ ജീവിതത്തിൽ, യേശു വേണം ഓരോ നിമിഷ.
സന്തോഷവും യേശു വേണം എന്നന്ത്യം വരെ ജീവിതത്തിൽ യേശു വേണം ഓരോ നിമിഷവും യേശു വേണം എന്നന്ത്യം വരെ എന്നന്ത്യം വരെ പ്രിയനേ.